ഹലോ കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വളരെ കുറഞ്ഞ ചേരുവയിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ കപ്പ് തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഇളക്കി മാറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ, ഡാൾഡ, വെളിച്ചെണ്ണ 1-2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഡാൾഡ 1 സ്പൂൺ. അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ചെറിയ ക്യാരറ്റ്, 1 രമ്പയില, 1 ചെറിയ മല്ലിയില, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, തക്കോലം, കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൈസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം അതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ അരി നന്നായിട്ട് കഴുകി അത് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമ്മൾ അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അടുത്ത് അത് അടച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. 1 പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി അതിലേക്ക് 5 പച്ചമുളക്, 1 രമ്പയില, 2 ചെറിയ മല്ലിയില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്ത ശേഷം ഇതൊരു 2 കിലോ സവാള നമ്മൾ അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സവാള വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച സവാളയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തൈരൂടെ ചേർത്ത് കൊടുത്തു. നേരത്തെ ഒരുപാട് പുളിയുള്ള തൈരല്ലാത്തതുകൊണ്ടാണ് 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മളത് നന്നായിട്ട് ദമ്മിടാനുള്ള ഒരു പരിപാടിയാണ്. ആദ്യം ചിക്കനെല്ലാം നമ്മൾ അടിഭാഗത്തിൽ ലെയർ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ചോറ് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഈ ചിക്കൻ്റെ ഗ്രേവി തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള നെയ്യൂടെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മുകളിൽ തൂറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച സവോള, അതുപോലെ കിസ്മിസ്, കാഷ്നട്ട് എല്ലാം കൂടെ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദം ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.